C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ ലോകത്ത് എവിടെ പോയാലും ഏട്ടന്റെ ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം വേറെ ഒരിടത്തും കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയുള്ള ഓരോ ചുവടും സൂക്ഷിച്ചു വേണം. പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുക വിഘ്നേശ്വർ. കഴിഞ്ഞ ദിവസം അയാൾ എന്നെ വിളിച്ചിരുന്നു. അമലയെ ഞാൻ തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അയാളുടെ ആവശ്യം. ഇവിടെയും ഒട്ടും സുരക്ഷിതമല്ല. ഏത് നിമിഷവും വിഘ്നേശ്വർ നിങ്ങളെ തേടി വരും. ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ഏട്ടൻ പറയുന്നത്? ഇനി ഒളിച്ചോടാൻ വയ്യേട്ട. എങ്ങോട്ടും പോകണമെന്നല്ല, പക്ഷേ സൂക്ഷിക്കണം ഓരോ നിമിഷവും. കേട്ടിട്ട് എന്നെ പേടിയാവുക. ഞാനും ശിവയും കൂടി ഒരു സ്ട്രീറ്റിലൂടെ നടന്നു വരുവായിരുന്നു. നിങ്ങൾ എന്തിനാ അപ്പൊ പുറത്തിറങ്ങാൻ നിന്നേ? പിന്നെ എപ്പോഴും മുറിയിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ ഏട്ടത്തി? നല്ല രസമുള്ള സ്ഥലങ്ങളല്ലേ അവിടെ ഒക്കെ? കാണാനും കാഴ്ചകൾ ഒരുപാടുണ്ട്. എത്ര സമയം വെച്ചാ മുറിയിൽ തന്നെ ഇരിക്കാം. ഒരു വൈകുന്നേരെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്താ സംഭവം ഉണ്ടായത്. എന്നിട്ട് ഞാനും ശിവയും കൂടി ആ സ്ട്രീറ്റിലൂടെ നടന്നു വരുമ്പോ ഒരു പൂക്കട കണ്ടു. അവിടുന്ന് ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു. അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ പിന്നിലൂടെ വന്ന രണ്ടു പേര് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എന്റെ ഏട്ടത്തി, ശിവ കൂടെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആളുകൾ ഓടിക്കൂടിയപ്പോഴാ അമ്മാർ ഓടി രക്ഷപ്പെട്ടത്. ഒരു പരുവത്തില ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തിയത്. പേടിച്ചിട്ടാണെങ്കില് കൈയും കാലും വിറക്കായിരുന്നു. ഇതിനെല്ലാം പിന്നില് അയാള് തന്നെയായിരിക്കും, ആ വിഘ്നേശ്വർ. എനിക്കതിൽ ഒരു സംശയമില്ല. അയാള് നമ്മളാരും വിചാരിക്കുന്ന ആളല്ല. എന്റെ അമ്മയ്ക്ക ഞാൻ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. അമ്മയിപ്പോ അയാളെ പേടിച്ച് മുങ്ങി നടക്കാന്നാ കേട്ടത്. ഒരിക്കല് എന്നെ വിളിച്ചായിരുന്നു. കൊറേയേറെ ശാപവാക്കുകളും പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനായിട്ടെത്തി? സഹിക്കല്ലാതെ വേറൊരു മാർഗവും ഇല്ലല്ലോ. ഏ, നീ വിഷമിക്കൊന്നും വേണ്ട. ദേ, ഇവിടെ നിനക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഏട്ടന് എത്ര ഭംഗിയായിട്ടാ ഒരു കുടുംബം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആർക്കും ഒരു പോറല് പോലും ഏൽക്കാതെ. ഇത്രയും സ്നേഹനിധിയായ ഏട്ടനെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഞങ്ങൾക്കിനി ആ തണലില് തന്നെ ജീവിച്ചാ മതി. ഏട്ടന്റെ കൂടെ ജീവിച്ചാ മതി ഞങ്ങക്ക്. അതുകൊണ്ടാ ഞങ്ങൾ തിരിച്ചു വന്നത് തന്നെ. ഇനിയും പേടിച്ചോടാൻ ഞങ്ങക്ക് വയ്യേട്ടത്തി. പേടിക്കൊന്നും വേണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. ഫോണൊക്കെ എന്തുവാടാ ഇതൊക്കെ? അങ്കിളോ, അങ്കിൾ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇത്ര നേരമായിട്ട് നോക്കിയിരിക്കുന്ന അറിയോ? അങ്കിളിനെ കാണാത്തോണ്ടാ ഈ ഒരുക്കങ്ങളൊക്കെ ഞാൻ തന്നെ നടത്തിയത്. എങ്ങനുണ്ട്, സൂപ്പർ ആയിട്ടില്ലേ? മതിയടാ നിന്റെ ഒരുക്കങ്ങളൊക്കെ. നീ ഇനി ഇവിടെ ഒരു ചുക്കും ചെയ്യണ്ട, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല.
അങ്ങനെ പറഞ്ഞ എങ്ങനാ എന്റെ അങ്കിളെ? ദേ എന്റെ വൈഫിന്റെ ഫാദറാ. എന്നോട് ഇത്രയും സ്നേഹമുള്ള അമ്മയച്ചിനു വേണ്ടി ഞാൻ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ടേ? ദേ ഹാപ്പി 60th ബർത്ത്ഡേ മൈ ഡിയർ അച്ഛ. അയ്യോ, ടെൻഷനൊന്നും വേണ്ട. ഈ 60th വയസ്സെന്ന് പറയുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. അച്ഛൻ ഇപ്പൊ നല്ല ചെറുപ്പമല്ലേ. ദേ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നടിച്ച് പൊളിക്കാൻ. സമയത്തിന് വിളിച്ച കിട്ടത്തോ ഇല്ല, നമുക്ക് പിന്നെ അടിച്ചു പൊളിക്കാം. ഇന്നിപ്പോ അവരെ വിളിക്കുന്നത്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിക്കല്ലേ? ഈ വീട്ടിലെ ഏതൊരു കാര്യവും ഉത്തരവാദിത്തോടു കൂടി ഞാൻ ചെയ്യില്ലേ? ഇല്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ അങ്കിളുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് എന്തോ ഒരു അലങ്കാരം ചെയ്തു വെച്ചേക്കുന്ന. എന്ത് കാര്യമുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞാ മതി, ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എനിക്ക് നിന്നെ കാണണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എനിക്ക് അങ്ങനെ കാണണ്ടേ? അല്ല, മൂത്ത മകളെയും മരുമകനെയും അങ്കൾ ഇതുപോലെ ഇറക്കി വിട്ടുപോ. അവര് വരുമ്പോ വളരെ സന്തോഷത്തോടല്ലേ അവരെ സ്വീകരിക്കാറ്? ഞാൻ അങ്കിളുടെ ഇളയ മരുമകനല്ലേ. അപ്പൊ പിന്നെ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ശരിയാണോ അങ്കിളെ? അല്ല, ശരിയല്ല. അത് അങ്കിളിനും അറിയാം. ദേ അങ്കിൾ ഇപ്പൊ തന്നെ എന്നെ എന്തോ ഒരു ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് ഞാൻ അങ്കിളിനോട് വല്ല പറഞ്ഞോ? അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? സ്നേഹം കൊണ്ട്, അങ്കിളിനോടുള്ള എന്റെ അടങ്ങാത്ത സ്നേഹം കൊണ്ട്. പിണങ്ങി നിൽക്കാതെ അടുക്കളയിലോട്ട് ചെന്നേ, എന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിച്ച് മിടുക്കനായിട്ട് വാ, നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ. വിളിച്ചാലും കിട്ടുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.